അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻനഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര. കരിമ്പുഴ കോട്ടപുറം ഹെലൻ കെല്ലർ സ്മാരക അന്തവിദ്യാലയം അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനത്തോടനുബന്ധിച്ച് റാലി നടത്തി. ഹെലൻ കെല്ലർ സ്കൂളിൽ നിന്ന് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ നടത്തിയ റാലി MLA കെ പ്രേംകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിൽ അന്താരാഷ്ട്ര വൈക്കൻ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് 1970s ഏതാണ്ട് 54 വർഷമായി നമ്മൾ ലോകത്ത് അന്താരാഷ്ട്ര വൈക്കൻ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തരം ദിനാചരണത്തിന്റെ ഭാഗമായി നാം എന്തിനാണ് ഇങ്ങനെ വിപുലമായിട്ടുള്ള പങ്കാളിത്തത്തോടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് ഒരു പക്ഷേ ആലോചിക്കുന്നവരുണ്ടാകും. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ നല്ല അവബോധം സൃഷ്ടിക്കുക. കാഴ്ച പരിമിതിയുള്ളവർക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്നതിന് നമ്മുടെ നാടിനെ സമൂഹത്തെ അത്തരം ചിന്തയിലേക്ക് നയിക്കുക. എല്ലാ പരിമിതികളും ഉള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാവുക, അത്തരത്തിലുള്ള ഉദ്ദേശമാണ് ഈ പരിപാടി കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. ഇന്നിവിടെ അല്പസമയം നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുനിതാ ജോസഫ് സൂചിപ്പിച്ചതുപോലെ അല്പസമയം ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് തോട്ടര ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള ദൂരം പൂർണ്ണമായും കണ്ണുകെട്ടി ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എത്രമാത്രം പ്രയാസകരമായ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ കാഴ്ച പരിമിതിയുള്ളവർ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. കാഴ്ചയില്ലാത്തവരെ ഏതുവിധത്തിൽ പരിഗണിക്കണമെന്ന കാര്യത്തിലുള്ള അജ്ഞത, അവരെ സഹായിക്കാനുള്ള പൊതുജനങ്ങളുടെ പരിശ്രമങ്ങൾ ചിലപ്പോഴൊക്കെ പാഴായി പോകാനോ കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് ആശയക്കുഴപ്പം സമ്മാനിക്കാനോ മാത്രമായിരിക്കും ഉപകരിക്കുക എന്നും കാഴ്ചയില്ലാത്തവരുടെ പ്രശ്നങ്ങളെപ്പറ്റി സൂചിപ്പിക്കാനും ഏതുവിധത്തിലുള്ള സഹായമാണ് ഏറ്റവും നല്ല രീതിയിൽ നൽകാനാവുക എന്ന് അറിയിക്കാനുമുള്ള ഒരു അവസരമെന്ന നിലയിലാണ് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് റാലി സംഘടിപ്പിച്ചതെന്നും കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാര സഹായിയായ വൈറ്റ് കെയിനിന്റെ ഉപയോഗം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വൈറ്റ് കെയിൻ കാഴ്ചയില്ലാത്തവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനും കൂടിയാണ് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം ആചരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. MLA കെ പ്രേംകുമാർ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തൊടി, വാർഡ് മെമ്പർ സമീറ സലീം തുടങ്ങിയവർ ഹെലൻ കെല്ലർ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഒപ്പം കണ്ണുകൾ കെട്ടി വൈറ്റ് കെയിനിന്റെ സഹായത്തോടെ സഞ്ചരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ജൂനിയർ ചേംബർ കുട്ടികൾക്ക് മധുര വിതരണം നടത്തി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സമാപന യോഗം MLA കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീബ പാട്ടത്തൊടി, വാർഡ് മെമ്പർ സമീറ സലീം, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ശ്രീകൃഷ്ണപുരം സെക്രട്ടറി സംഗീത അരുൺ, മുൻ പ്രസിഡന്റ് ഭാസ്കരൻ പെരുമ്പിലാവിൽ, കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുജാത, സ്കൂളിലെ NSS കോർഡിനേറ്റർ ജെറീഷ് തോമസ്, അധ്യാപകരായ MR ബിനുകുമാർ, എ വിനീഷ്, ഹെലൻ കെല്ലർ സ്കൂൾ പ്രധാന അധ്യാപിക നോബിൾ മേരി, അധ്യാപകൻ ക്ലിന്റ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.